ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് മിനോക്സിഡിലിനെ കുറിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മുന്നത്തെ ഒരു വീഡിയോയില് ഞാൻ മിനോക്സിഡിലിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന കോമൺ ആയിട്ടൊരു ഡൗട്ടാണ് മിനോക്സിഡിൽ യൂസ് ചെയ്യാൻ പറ്റുമോ, അത് സേഫാണോ എന്നുള്ള പല പല ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മിനോക്സിഡിൽ സേഫാണോ അല്ലേ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെ ഇങ്ങനെ ഒരു കണ്ടന്റ് കിട്ടിയതുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്തായാലും വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കൊടുത്താൽ മതി, ഞാൻ എന്തായാലും അതിന് കൺഫേമായിട്ട് റിപ്ലൈ തരുന്നതാണ്. അല്ലെങ്കിൽ ഇൻസ്റ്റാ ഐ ഡി താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് ഫോളോ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ എനിക്ക് എൻ്റെ വീഡിയോ കാണുന്ന ആളുകളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോട് പറയാനുള്ളത്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് ഒരൊറ്റ കാര്യമുള്ളൂ, നിങ്ങൾ കാത്തിരിക്കുക. കാത്തിരുന്ന് കിട്ടുന്നതിനാണ് ഏറ്റവും കൂടുതൽ മധുരം ഉണ്ടാവുക. അത് നിങ്ങളുടെ ഈ ഒരു താഴെയുടെ കാര്യത്തിലല്ല ഞാൻ പറഞ്ഞത്, ജീവിതത്തിൽ എന്ത് തീരുമാനമാണെങ്കിലും അതിനാണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഉണ്ടാവുക. ഇപ്പോൾ ഈ ഒരു കാര്യം പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നിങ്ങൾ കമൻ്റ് ആണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ കാണാം, എനിക്ക് 16 വയസ്സായി, 17 വയസ്സായി, എനിക്ക് താടി ഇനിയും വന്നില്ല, അല്ലെങ്കിൽ ഫുൾഫില്ലായിട്ട് വന്നിട്ടില്ല, അതിനുള്ള ഒരു റെമഡി പറഞ്ഞു താട്ടുക, അല്ലെങ്കിൽ അതിനുള്ളൊരു ബിയേഡ് ഓയിൽ പറഞ്ഞുക, അല്ലെങ്കിൽ മിനോക്സിഡിൽ നമുക്ക് തേക്കാൻ പറ്റുമോ, ഈ ടാബ്ലറ്റ് വെച്ചിട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരുപാട് ഒരുപാട് കമൻറ്റും മെസ്സേജും വരുന്നുണ്ട്. അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു റിപ്ലൈ തന്നത് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക. ഒരു 16-17 വയസ്സുള്ള ഒരു 22-23 വയസ്സുവരെ ഒന്ന് വെയിറ്റ് ചെയ്യും. നിങ്ങളുടെ ഹോർമോണൊക്കെ ഒന്ന് വരുന്ന, അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റെറോണൊക്കെ ഒന്ന് പ്രൊഡ്യൂസ് ചെയ്ത് വരുന്ന സമയമാണ് ഈ ഒരു 17-18 വയസ്സ്. അപ്പോൾ അതിനുള്ളൊരു നിങ്ങളൊരു ടൈം കൊടുക്കുക. ടൈം കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും കൺഫേം ആയിട്ടും നിങ്ങൾക്ക് താടി ഉണ്ടാവും. ഇല്ലാത്തവർ ഒട്ടും വിഷമിക്കേണ്ട, അതിനുള്ള ടിപ്പും കാര്യങ്ങളും ഞാൻ ഈ ഇന്നത്തെ വീഡിയോസിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും വരാൻ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ മിനോക്സിഡിൻ അല്ലെങ്കിൽ ബിയർഡ് ഓയിലൊക്കെ തേക്കുന്ന സമയത്ത് അത് വരും, ഇല്ലാതിരിക്കില്ല. പക്ഷെ പിന്നീട് അതൊരു നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് തന്നെ ഇമ്പാക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൂടി ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് എൻ്റെ വീഡിയോയിൽ ആദ്യമായിട്ട് പറയുന്ന കാര്യം. പിന്നെ രണ്ടാമതായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരുപാട് ഇപ്പോൾ നിങ്ങളുടെ യൂട്യൂബിലാണെങ്കിലും നിങ്ങൾ ഗൂഗിളിലാണെങ്കിലും നോക്കുന്ന സമയത്ത് ഒരുപാട് ഇതുപോലുള്ള യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണും. അതെല്ലാം നിങ്ങൾ പരീക്ഷിക്കണം എന്നൊരു ഉറപ്പില്ല, മനസ്സിലായില്ലേ? നിങ്ങളിത് കണ്ടിട്ട് ഡയറക്റ്റായിട്ട് പോയി ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കുറേ അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ താടിയിലോ അല്ലെങ്കിൽ സ്കിന്നിലോ, ഇപ്പോൾ ഈ ഒരു താടിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഹെയറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ സ്കിന്നിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യവും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളുടെ രീതിയിൽ ഒന്ന് നന്നായിട്ട് അന്വേഷിക്കുന്നത് നന്നാവും. അതുപോലെ തന്നെ ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക, അല്ലാതെ സ്വയം ചികിത്സ കാര്യങ്ങളൊന്നും നന്നല്ല. ഒരാളുടെ വീഡിയോ കണ്ടിട്ട്, ഇൻക്ലൂഡിംഗ് എൻ്റെ വീഡിയോ കണ്ടിട്ട് പോലും നിങ്ങളൊരു തീരുമാനം എടുക്കരുത്. ഈ താടി മുടിയൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, ഈ മിനോക്സിഡിൽ യൂസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നത് നല്ലതാണോ അല്ലേ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും എല്ലാവർക്കും. ഇപ്പോഴും ഉണ്ടാവും, യൂസ് ചെയ്ത് കൊണ്ടിരിക്കുന്നവർക്കും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഉണ്ടാവും, യൂസ് ചെയ്യാൻ പോകുന്നവർക്കും ഉണ്ടാവും ഈ ഒരു ഡൗട്ട് എന്ന് പറയുന്നത്. ആ ഒരു ഡൗട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മിനോക്സിഡിൻ എന്ന് പറയുന്നത് FDA അപ്രൂവൽ ആയിട്ടുള്ള ഒരു ഡ്രഗാണ്. അതുകൊണ്ട് തന്നെ FDA അപ്രൂവൽ ആയിട്ടുള്ള ഒരു മെഡിസിൻ കൂടിയാണ് നമ്മുടെ ഈ മിനോക്സിഡിൻ എന്ന് പറയുന്നത്. ഒരുപാട് ഡോക്ടർമാരും ഇത് റെക്കമെൻഡ് ചെയ്യാറുണ്ട് പേഷ്യൻസിന് വേണ്ടിയിട്ട്. അതായത് മുടി കൊഴിയുന്നത് കഷണ്ടിക്കുള്ള ഒരു മരുന്നൊക്കെ ആയിട്ടാണ് മിനോക്സിഡിൻ പലരും പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ തോന്നും എൻ്റെ വീഡിയോസിൽ തന്നെ പല വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ മിനോക്സിഡിൻ യൂസ് ചെയ്യരുത്, ഇത് സേഫ് അല്ല എന്നൊക്കെ ഞാൻ തന്നെ പല വീഡിയോസിലും പറയുന്നുണ്ട്. അതിനുള്ള കാരണം കൂടി ഞാൻ ഇവിടെ വ്യക്തമാക്കുകയാണ്. ഈ മിനോക്സിഡിൻ എന്ന് പറയുന്നത് ഓവർ യൂസേജ് ഒരിക്കലും നന്നല്ല. അത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യാതെ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ആവരുത് എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. പിന്നെ 17-18 വയസ്സുള്ളവരാണ് ഈ മിനോക്സിഡിൻ യൂസ് ചെയ്യാൻ കൂടുതലായിട്ടുള്ള ടെൻഡൻസി ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് യൂസ് ചെയ്യരുത്, ഇപ്പം തന്നെ യൂസ് ചെയ്യരുത്. നിങ്ങളൊരു 24-25 വയസ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ ഡോക്ടറെ കണ്ട്, ഡോക്ടർ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഡോക്ടർ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും പ്രോപ്പറായിട്ടുള്ള താടിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉണ്ടാവും ചെയ്യും. ആ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ മിനോക്സിഡിൻ മാക്സിമം നിങ്ങൾക്ക് ഒഴിവാക്കി തരുന്നത്. ഇനി ഇതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഒരു മിനോക്സിഡിൻ യൂസ് ചെയ്യുന്നുണ്ട് പറയും, നിങ്ങൾ നേരെ പോയി വാങ്ങും കടയിൽ പോയിട്ട്. നമ്മുടെ സാധാരണ മെഡിക്കൽ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഏകദേശം 700-800 രൂപയുടെ അടുത്ത് വരുന്നുണ്ട് ഈ ഒരു മിനോക്സിഡിൻ എന്ന് പറയുന്നത്.
ഇത് 2%, 3%, 5% 10 ഒക്കെ അവൈലബിൾ ആണ് നമുക്ക്. അപ്പോൾ 5 ആണ് സാധാരണ നമ്മുടെ തലയിലൊക്കെ യൂസ് ചെയ്യുക, ഒരു 2-3 ഒക്കെയാണ് പെർസെൻറ്റേജ് മിനോക്സിഡിൽ ആണ് നമ്മൾ താടിയിലൊക്കെ സാധാരണ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് നമ്മുടെ പെർസെൻറ്റേജും കാര്യങ്ങളും അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഡ്രൈ സ്കിന്, ഓയിൽ സ്കിന്നൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് പല ടൈപ്പിലുള്ള മിനോക്സിഡിലാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അതൊക്കെ അറിയാതെ നമ്മൾ കടയിൽ പോയി മിനോക്സിഡിൽ വാങ്ങി വന്ന് നമ്മളത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കും. അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറയുന്നത് നിങ്ങളോട്, മിനോക്സിഡിൻ മാക്സിമം ഒഴിവാക്കണം. നിങ്ങൾ നാച്ചുറലായിട്ട് താടി ഉണ്ടാക്കാൻ ശ്രമിക്കൂ. 22-23 വയസ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് താടി ഉണ്ടായില്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കാണുമോ? നിങ്ങൾ ഡോക്ടറെ കണ്ട് അവർ റെക്കമെൻഡ് ചെയ്യുന്ന മെഡിസിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും താടി ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞത്. മിനോക്സിഡിൻ്റെ കൂടുതൽ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, മിനോക്സിഡിൻ 1970 കണ്ടുപിടിച്ച ഒരു ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു മെഡിസിനാണ്. ആ ടൈമിൽ ഒരു ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ഒരു ഗുളിക പോലെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു മിനോക്സിഡിൻ ഉണ്ടായിരുന്നത് പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല കറക്റ്റായിട്ട്. അപ്പോൾ അങ്ങനെ ഉള്ളിലേക്ക് കഴിക്കുന്ന രീതിയിലുള്ള ഒരു മെഡിസിൻ ആയിരുന്നു. ആ സമയത്ത് ഇത് കഴിച്ചവർക്കൊക്കെ ഓവറായിട്ടുള്ള ഹെയർ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർ കൂടുതൽ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തതിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഇപ്പോൾ കാണുന്ന നമ്മുടെ ഈ മിനോക്സിഡിൻ ഉണ്ടായത്. ഈ ഒരു പുറത്ത് നമുക്ക് യൂസ് ചെയ്യുന്ന എക്സ്റ്റേണൽ യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മിനോക്സിഡിൻ അങ്ങനെയാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് ഉണ്ടായത്. ഇനി ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള യൂസേജിലേക്ക് കിടക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു മിനോക്സിഡിൻ വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുന്ന രീതിയിലാണ് ഇത് ഉണ്ടാവുക. സ്പ്രേ ഹെഡും അവൈലബിൾ ആണ്, ഒരു ഫില്ലറും അവൈലബിൾ ആയിട്ട് നമ്മുടെ ആ ബോക്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അപ്പോൾ കൂടുതലായിട്ട് സ്പ്രേ ആരും യൂസ് ചെയ്യാറില്ല, ഫില്ലർ തന്നെയാണ് എല്ലാവരും യൂസ് ചെയ്യാറ്. സ്പ്രേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 6 വട്ടം നമ്മൾ സ്പ്രേ ചെയ്താലാണ് 1 മില്ലിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ സ്പ്രേ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പ്രെഡായിട്ട് പോകാനുള്ള ഒരു പോസിബിലിറ്റീസൊക്കെ ഭയങ്കരമായിട്ട് അധികമാണ്. അപ്പോൾ സ്പ്രെഡാവുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നന്നായിട്ട് തെറിക്കുന്ന സമയത്ത് അവിടെയൊക്കെ രോമവളർച്ച ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്, പോസിബിലിറ്റീസാണ് ഇതൊക്കെ പറയുന്നത്. പിന്നെ ക്വാണ്ടിറ്റിയൊക്കെ വേസ്റ്റ് ആയി പോകും. നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ ഫുൾഫിൽ ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ മാത്രമല്ലാതാവുക, എല്ലാ ഭാഗത്തും. അപ്പോൾ നിങ്ങൾ ഫില്ലറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കറക്റ്റായിട്ടുള്ള സ്പോട്ടിൽ നിങ്ങൾക്ക് 1 മില്ലി യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു മില്ലി അതിലും കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ 1 മില്ലിയിലധികമാകാൻ പാടില്ല നിങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ള ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ എന്തായാലും അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവും. നിങ്ങൾ ഈ ഒരു മിനോക്സിഡിൻ യൂസ് ചെയ്തതിന് ശേഷം ഒരു 4 മണിക്കൂർ എങ്കിലും വേണം നമുക്ക് ഒന്ന് മരുന്നൊക്കെ ഒന്ന് സെറ്റായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. കണ്ടിന്യൂസായിട്ട് ഒരു 3 മാസമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് അറിയാൻ പറ്റും. 3 മാസത്തിൽ നിങ്ങൾക്ക് റിസൾട്ട് കണ്ടുവരും എന്നേ ഉള്ളൂ, 3 മാസത്തിൽ ഫുൾ റിസൾട്ട് കിട്ടണമെന്നില്ല. ഒരു 4-5 മാസത്തിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലാണ് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. എന്നാലും ഇന്നത്തെ മിനോക്സിഡിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം നിങ്ങൾക്ക് സേഫ് ആണോ അല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏകദേശം ഒരു ഐഡിയ കൂടി ഞാൻ തന്നിട്ടുണ്ട് നിങ്ങളിലേക്ക്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് മിനോക്സിഡിനെ കുറിച്ചിട്ട്. നിങ്ങൾക്ക് എന്തായാലും ചാനൽ ഫോളോ ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.